ഞാൻ ഈ പെൻസിൽ ക്രാഫ്റ്റ് എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. പെൻസിലും പെന്നിലും ഇതുപോലൊക്കെ ചെയ്തെടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. എന്നാൽ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാൻ ഈ പെൻസിലാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം നമുക്ക് ഈ കളർ പേപ്പറിൽ ഈ പെൻസിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അതിനായി നമുക്ക് ഈ പേപ്പറിൽ നിന്നും ഈ പെൻസിലിൻ്റെ നീളത്തിൽ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് ഈ പെൻസിൽ ചുറ്റിയതിന് ശേഷം ഫെവികോൾ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഞാൻ ഈ പെൻസിൽ ഫുള്ളായിട്ട് വൈറ്റും ബ്ലാക്കും കളർ കൊണ്ടും ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു പഴയ ബ്രഷിൻ്റെ ബാക്ക് ഭാഗം വെച്ചാണ് ഞാൻ ഈ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുന്നത്. ബഡ്സ് ഉപയോഗിച്ചും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇത് ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇതിൽ ബ്ലാക്കും ചെയ്തെടുക്കണം. ഈ ഡോട്ട്സ് ഇതുപോലെ ചെയ്തെടുക്കണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അടിയിൽ നിന്നും മേലോട്ട് നീളത്തിൽ ചെയ്തു കൊടുക്കാം. നിങ്ങൾക്ക് ഏതാണോ ഭംഗി തോന്നുന്നത് അതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് ഡ്രൈ ആക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മുകളിലേക്കുള്ള ഭാഗം ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഈ കളർ പേപ്പറിൽ നിന്നും 8 സെൻറ്റിമീറ്റർ നീളവും 2.5 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ടായി മടക്കിയതിന് ശേഷം ഒരു പെൻസിൽ വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഒരു ഫ്ലവറിൻ്റെ പെറ്റൽ രൂപത്തിലാണ് ഞാനിത് വരച്ചെടുക്കുന്നത്. ഇനി ആ വരച്ച ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് നിവർത്തി നോക്കാം. അപ്പോൾ എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് കാണാം. അടുത്തതായി ഈ ഫോം ഷീറ്റിൽ നിന്നും 6 സെൻറ്റിമീറ്റർ നീളവും 2.5 സെൻറ്റിമീറ്റർ വീതിയുമുള്ളൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതും രണ്ടായി മടക്കിയതിന് ശേഷം ഒരു പെൻസിൽ വെച്ചൊന്ന് വരച്ചു കൊടുത്ത് ആ വരച്ചതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ വരച്ചതുപോലെയല്ല ഞാൻ ഇതിൽ വരച്ചെടുക്കുന്നത്. നമ്മളൊരു ബോ ഉണ്ടാക്കുമ്പോൾ റിബൻ്റെ അടിയിൽ കട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇത് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇവ രണ്ടും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിനായി ആദ്യം ഇതൊരു പെൻസിൽ കൊണ്ട് റോൾ ചെയ്ത് ആ ഉള്ളിലോട്ട് മടക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഗ്ലിറ്റർ പേപ്പറിന് മുകളിലായിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഫോം ഷീറ്റിൻ്റെ ഒരു ചെറിയ പീസ് എടുത്ത് അതിൻ്റെ നടുക്ക് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഒരു ഭംഗിക്ക് വേണ്ടി ആ പിങ്ക് കളറുള്ള ഭാഗത്ത് ഈ ബ്ലാക്ക് കളർ വെച്ച് ഓരോ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ നിന്നും 6 സെൻറ്റിമീറ്റർ നീളവും 3.5 വീതിയുമുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം.
ഇതും രണ്ടായി മടക്കിയതിനു ശേഷം ഒരു വി ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ രണ്ട് പീസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ 4 സെൻറ്റിമീറ്റർ നീളവും 2.5 വീതിയുമുള്ള ഒരു പീസ് എടുത്ത് ഇതുപോലെ രണ്ട് ചെറിയ വി ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വലിയ വി ഷേപ്പിൽ ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 3 സെൻറ്റിമീറ്റർ നീളവും 1.5 വീതിയുമുള്ള ഒരു പീസ് എടുത്ത് അതിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഞാനിത് ഈ അയൺ ബോക്സിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട്. ഇത് നന്നായി ചൂടാകുമ്പോൾ ഇതങ്ങ് പൊങ്ങി വന്ന് താനേ കൊഴിഞ്ഞു വീണോളും. ഇത് കൊഴിഞ്ഞു വീണതിന് ശേഷം ചൂടാറുന്നതിന് മുമ്പ് നമുക്ക് ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിലൊന്ന് പിടിച്ചു കൊടുത്താൽ മതി, അതേ ഷേപ്പിൽ നിന്നോളൂ. അടുത്തതായി ഞാൻ ഈ പെൻസിലിന് ഒരു ടോപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ കളർ പേപ്പർ വെച്ച് തന്നെയാണ് ഞാൻ ഇതിന് ടോപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെ ഒരു പീസ് വെച്ച് ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഒരു ചെറിയ റൗണ്ട് പീസ് വെച്ചു ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇവയെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനായി ആദ്യം നമ്മൾ അയൺ ചെയ്ത് വെച്ച ആ പീസ് ആ ടോപ്പിൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇവ ഓരോന്നായി ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഓരോ പീസും ഈ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതുകൂടി ഈ ടോപ്പിൽ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അവസാനമായി ഞാൻ രണ്ട് ചെറിയ സ്റ്റോൺ എടുത്തിട്ടുണ്ട്, അത് ഇതിൻ്റെ നടുക്ക് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പെൻസിലിൻ്റെ ടോപ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയായാലും ഇപ്പോൾ നമ്മുടെ പെൻസിൽ കാണാൻ. ഇനി നിങ്ങൾക്ക് ഞാനുണ്ടാക്കിയ ഈ പെൻസിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.